അർജുനന് കിട്ടാത്തതിന്റെ ഉത്തരവാദികള് മലയാളികളാണ്, പറയാതെ വയ്യ. കാരണം നിങ്ങളുടെ ഒരു അഹങ്കാരമാണ് ആ പാവം പിടിച്ച ചെറുപ്പക്കാരനെ ഇത്രയധികം അവന്റെ ആ ഒരു തിരിച്ചുവരവ് വഴുകിയത്. നിങ്ങളുടെ അഹങ്കാരം മാത്രമാണ്, നിങ്ങളെന്തോ വലിയ സംഭവമാണ് എന്നുള്ള നിങ്ങളുടെ ആ ഒരു ധാർഷ്ട്യഭാവം, അതാണ് സത്യത്തില് അർജുൻ അവിടെ വെല്ലുവിളിയായത്. ഞാൻ ഇവന്റെ ഓണറെ പ്രശംസിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു, ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. കാരണം എന്താ വെച്ചാല് പുള്ളിക്കാരനാണ് ഇതിനെല്ലാം ടോട്ടല് നശിപ്പിച്ചത്. പിന്നെ വേറൊരുത്തുണ്ട്, എന്താ അവന്റെ പേര്, ഇസ്രായേൽ രഞ്ജിത്തോ, എന്ത് അണ്ടിയാണ് ഇവനൊക്കെ. ഇവനൊക്കെ എവിടുന്ന് വന്നതാണ്? ഓരോരുത്തരന്മാര് അങ്ങോട്ട് പോയിട്ട് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടമുള്ളത് വിളിച്ചു പറയുക, എനിക്ക് എക്യുപ്മെന്റ്സ് വേണമെന്ന് പറയും. ഇവരൊക്കെ ആരാണ് ഇതിനൊക്കെ ഉത്തരവാദിത്തം കൊടുത്തത്? ആ ഒരു കർണാടക സർക്കാർ അന്നേ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പോലീസ് പറയുന്നുണ്ട്, ഇതിന്റെ ഈ ഒരു പറയുന്ന രക്ഷാപ്രവർത്തനത്തിന് വന്ന ആളുകൾ പറയുന്നുണ്ട്, ഈ കിടക്കുന്ന വാഹനം പുഴയിലോട്ട് പോയിട്ടുണ്ട്, വാഹനം ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ല, പക്ഷെ സമ്മതിക്കൂല. ഇവിടുത്തെ മാധ്യമങ്ങളെ വിളിച്ച് അലമ്പാക്കി, നാട്ടുകാരെ അലമ്പാക്കി, മാധ്യമങ്ങൾ മുഴുവൻ രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കുന്നു. ലോറി കിടക്കുന്നിടത്തല്ല രക്ഷാപ്രവർത്തനം നടത്തുന്നത്, വേറെ എവിടെയൊക്കെയാ പുഴയിലാ കൊണ്ടു തപ്പണത്, വണ്ടി കിടക്കണ മലയുടെ അടിയിലാണ്, അതാണ് ഇതാണ് അത്, ഇനി പറയാനൊന്നും ബാക്കിയില്ല. നമ്മളൊക്കെ ശരിക്കും നമ്മളൊക്കെ അഹങ്കാരാണത്. നമ്മളെന്താ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ മേലെ വളർന്നവരാണെന്നുള്ളൊരു ചിന്താഗതി നമുക്കുള്ളിലുണ്ട്. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങളൊരും ഇരുമല്ല, ഞാൻ ഉള്ള കാര്യം പറയാം. ഇതിനൊക്കെ ഒരു ടെക്നിക്കൽ വശങ്ങളുണ്ട്. നിങ്ങളിങ്ങനെ പറയാം മലയാളികളായിരുന്നെങ്കിൽ അർജുൻ ഇപ്പൊ വീട്ടിലിരുന്നേനെന്ന്. എത്ര ആൾക്കാരെ നിങ്ങൾ രക്ഷിച്ചിട്ടുണ്ട്? അത് പറഞ്ഞ നിങ്ങൾ എന്നതൊക്കെ രക്ഷിക്കാൻ തുടങ്ങിയത്? നിങ്ങൾ ഈ റോട്ടിൽ വണ്ടി ആക്സിഡന്റ് ആയിട്ട് അവിടെ നിന്ന് രണ്ടോ മൂന്നോ പേരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന പോലെയാണോ? അല്ലെങ്കിൽ വിമാനം വന്ന് വീണു, അതിൽ നിന്നും തെറിച്ചു പോയ ആളുകളെയും അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽപ്പെട്ട ആളുകളെയും പോയി രക്ഷിക്കുന്ന പോലെയാണോ? മണ്ണിന്റെ അടിയിൽ പോയിട്ട് ആൾക്കാരെ രക്ഷിക്കുക? നിങ്ങൾ എന്ത് സിസ്റ്റം വെച്ചിട്ട് ഉള്ളിലോട്ട് പോവാ? നിങ്ങളുടെ അടുത്ത് എന്താ അണ്ടിയുണ്ട്? പിക്കാസും കൈക്കോട്ടോ? അതാണോ നിങ്ങളുടെ അടുത്തുള്ളത്? നിങ്ങൾ എന്ത് അഹങ്കാരികളാന്നേ മലയാളികളെ. നിങ്ങൾ കർണാടക സർക്കാരിനെ കുറ്റം പറയുന്നു, കർണാടക സർക്കാരൊന്നും അന്നേ അവര് പറയുന്നുണ്ട് നോക്കൂ കിടക്കുന്നത് ഇവിടെ ആയിരിക്കും, കാരണം ഒരിക്കലും ഇവിടെ നിൽക്കാൻ സാധ്യതല്ല, വണ്ടി അടിച്ച് തള്ളിയിട്ടുണ്ടാവും. സമ്മതിക്കൂല നിങ്ങൾ ഒരിക്കലും. അരുൺകുമാർ അലിശ്ശേരി സകല ചാനലുകളും അതൊരു വലിയ വാർത്തയാക്കി കർണാടക സർക്കാരിന്റെ ഒരു നിരുത്സാഹകരമായിട്ടുള്ള പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ബി ജെ പി ഗവൺമെന്റ് കൂടിയാണ് ഇപ്പൊ കർണാടക ഭരിക്കുന്നതെങ്കിൽ എന്തോരം നിങ്ങൾ കത്തിച്ചിട്ടുണ്ടാവും? ഞാൻ റേഡിയോ എന്തോരം നിങ്ങൾ കത്തിച്ചിട്ടുണ്ടാവും? നിങ്ങളുടെ അഹങ്കാരാണോടോ, നിങ്ങളുടെയൊക്കെ അഹങ്കാരാണോടോ ഈ പറയുന്ന അർജുൻ എത്രത്തോളം വൈകിപ്പിച്ചത്? ആ അമ്മയ്ക്ക് വരെ നിങ്ങളുടെ അഹങ്കാരം കണ്ടിട്ട് ആ അമ്മ വരെ തെറ്റിദ്ധരിച്ചിട്ട് ഇവിടുത്തെ പട്ടാളക്കാരെ കുറ്റം പറയായിരുന്നു. നേവി അന്നേ പറയുന്നുണ്ട് വെള്ളത്തിന്റെ അടിയിലാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പുഴയിലാണ് തലകുത്തനെയാണ് കടക്കാൻ സാധ്യത എന്നൊക്കെ നേവി അന്നേ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സമ്മതിക്കൂല. നിങ്ങൾ മലയാളികൾ എന്തോ വലിയ മരമല്ലേ? നിങ്ങളല്ലേ ലോകത്ത് എവിടെയും പോയി രക്ഷാപ്രവർത്തനം നടത്തുന്നവര്? നിങ്ങൾക്ക് എന്ത് അനുഭവമുണ്ടെന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തി ഞാൻ അറിയാണ്ട് ചോദിക്കും. വെറുതെ ഈ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ആയി തോന്നി വിളിച്ചു പറയാനാണ്. നീയൊക്കെ നിന്റെ സ്വന്തം പോയിട്ട് തള്ളേടെ കൂടെ അടുക്കളയിൽ പോയിട്ട് ആ പാത്രം പോലും കഴുകി കൊടുക്കാത്ത നാറികളാണ് രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് പറയണത്. ഇവിടെ പ്രളയം നടന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ആൾക്കാർ തൊലിച്ചിട്ടുണ്ട്, ഇല്ലാന്നും പറഞ്ഞില്ല, സത്യമാണ്. അത് കരുതി നിങ്ങളെല്ലാം തികഞ്ഞോറാണെന്നാണ് അർത്ഥം. നിങ്ങളുടെ വാശി, നിങ്ങളുടെ ഈ തെറ്റായിട്ടുള്ള നിർദ്ദേശമാണ് സത്യം പറഞ്ഞ ഇന്ന് ഈ ചക്ക എത്രത്തോളം 10 ദിവസം നിന്റെ അടി കടക്കേണ്ടി വന്നത്. അന്നേ കർണാടക സർക്കാർ ചെയ്യുന്ന ആ പ്രവൃത്തി തുടർന്നിരുന്നെങ്കിൽ 2-3 ദിവസം കൊണ്ട് ഈ പയ്യനെ പുറത്തേക്ക് എടുക്കായിരുന്നു. ആ ഭാഗത്ത് കൈവയ്ക്കാൻ പോലും നിങ്ങൾ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഉറച്ചു പറയാണ് സിഗ്നൽ ഇവിടെയാണ്, ഇവിടെയാണ് വണ്ടി കിടക്കുന്നത്, വണ്ടി ഇതിന്റെ അടിയിൽ തന്നെയാണ്, മണ്ണ് മാറ്റിയാൽ മതി. എന്നിട്ട് മണ്ണ് എത്ര ദിവസം മാറ്റി? ഈ മാറ്റിയ മണ്ണൊക്കെ ഇവിടെ ഇട്ടിരിക്കുന്നത് നേരെ ഈ വണ്ടിന്റെ മേലേക്ക്. ആദ്യം ഇപ്പം ഇവിടെ മാന്തിക്കൊണ്ടിരുന്നത് അത് സമ്മതിച്ചില്ല. മലയാളികളായ എന്തോ വലിയ മറ്റോമാരാന്നും പറഞ്ഞിട്ട് ഓരോ തൊലിച്ചുകളിൽ ഇരുന്നിട്ട് പെൺകുട്ടികൾ വരെ അതിലുണ്ട്. അതിൽ രസം, ഞാൻ നല്ല ഇൻസ്റ്റാഗ്രാമിൽ എവിടെയോ കണ്ടിട്ട് വീഡിയോ എവിടെയോ പറയുന്ന കേട്ടു, മലയാളികളായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിൽ അർജുനും വീട്ടിലിരുന്നേനെ. അങ്ങനെ നിങ്ങൾ മലയാളികൾ വലിയ രക്ഷാപ്രവർത്തകരാണെങ്കിൽ ജോയ് തിരുവനന്തപുരത്ത് ആ പറയുന്ന വെള്ളത്തിൽ മുങ്ങിപ്പോയ ജോയ് ഇന്ന് വീട്ടിലുണ്ടാവില്ലേ? കോഴിക്കോട് പാവം പിടിച്ച മനുഷ്യൻ ഈ പറയുന്ന ഹോള് വൃത്തിയാക്കാൻ വേണ്ടി, ഈ മലിനജലം പോകുന്ന വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി, രണ്ടുപേരാ പോയത്, അവര് വീട്ടിലുണ്ടാവില്ലേ?
കാളപ്പാറയിൽ 11 പേര് ഇന്നും മണ്ണിന്റെ അടിയിൽ കിടക്കുന്നുണ്ട്. അവര് വീട്ടിലുണ്ടാവില്ലേ? നിങ്ങൾ എന്താ ചെയ്ത്? പ്രളയത്തിന് വെള്ളം മുങ്ങിയപ്പോ കുറെ തോണി എടുത്തിട്ട് പോയിട്ട് അവിടുന്ന് ഇവിടുന്ന് വീട്ടുകാരെ ഈ വണ്ടി കയറ്റി കൊണ്ടുപോയതാണ് നിങ്ങൾ വലിയ സംഭവമായിട്ട് വേണത്? നിങ്ങൾ എവിടെയാണ് മനുഷ്യന്മാരെ നിങ്ങൾ വലിയ ദുരന്തം കണ്ടിട്ടുള്ളത്?